തൈറോയ്ഡ് ഗ്ലാൻഡിൽ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരെണ്ണമാണ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ തന്നെ വൈറൽ ഇൻഫെക്ഷൻ വന്ന് അത് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവൃത്തിയെ ഇല്ലാതാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനാണ് ക്വെർവൈൻസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അത് സ്ത്രീകളിലാണ് കൂടുതൽ, യങ് ഏജിൽ, ഒരു 20 മുതൽ 40 വയസ്സിൽ അകത്താണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ ഒരിക്കൽ ആ വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് തൈറോയിഡ് ഗ്ലാൻഡിനകത്തുള്ള സെൽസിനെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതാക്കും. തുടക്കത്തിൽ ആദ്യം ഉള്ള തൈറോയിഡ് ഹോർമോൺസ് T3 T4 അത് എല്ലാം വെളിയിലോട്ട് വരും. പിന്നെ ആ ഗ്ലാൻഡിന് കുറച്ച് 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 ഇല്ലാതാക്കുമ്പം ആ ഗ്ലാൻഡ് തന്നെ ഇല്ലാതായി ഹൈപ്പോതൈറോയിഡ് സിസ്റ്റമിലോട്ട് പോകാൻ പറ്റും. ഹൈപ്പോതൈറോയിഡ് സ്റ്റേജിലോട്ട് അത് പോകും. അപ്പോൾ പേഷ്യൻ്റെ പ്രസൻറ്റേഷൻ വരുമ്പം, കംപ്ലയിൻസ് വരുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പേഷ്യൻ്റെ കംപ്ലയിൻ്റ് പെട്ടെന്ന് ഒരു ദിവസം പനിയും തൊണ്ടവേദനയായിട്ടായിരിക്കും വരുന്നത്. എന്നുവെച്ചാൽ കഴുത്ത് വേദന, കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, അവിടെ നല്ല വേദന ആയിരിക്കും, സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും. ആ വേദനക്ക് ചെവിയിലോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നതെന്നും പറയും. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം മിഴുങ്ങാൻ ബുദ്ധിമുട്ട് പറയും, ചിലപ്പം ശബ്ദ വ്യത്യാസം പറയും, ചിലപ്പം കുറച്ച് ചുമ ഉണ്ടെന്നും പറയാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പേഷ്യൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പം ആ കുട്ടി കഴുത്തിൽ തൊടാൻ പോലും ചിലപ്പോൾ സമ്മതിക്കത്തില്ല, അത്രയും വേദന കൂടുതൽ കാണും. നമ്മൾ തൊട്ട് നോക്കുവാണെങ്കിൽ ആ ഗ്ലാൻഡ് നല്ലപോലെ വീക്കം കാണും. ഈ പിക്ചറിൽ കാണുന്ന പോലെ, നേരത്തെ ഞാൻ കാണിച്ച പോലെ നല്ലപോലെ വീക്കം കാണും, തൊടുമ്പോൾ നല്ല പെയിൻഫുള്ളും ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് എടുക്കുമ്പോൾ ബ്ലഡിലെ CBC-യും ESR-ഉം സി റിയാക്റ്റീവ് പ്രോട്ടീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൗണ്ട്സ് എല്ലാം എലിവേറ്റഡ് ആയിരിക്കും. അതായത് ഇൻഫെക്ഷൻ ആണ് ഒരു സോഴ്സ് എന്ന് പറഞ്ഞ് അത് കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ T3 T4 TSH, തൈറോയിഡിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ വരുവാണെങ്കിൽ ഈ തൈറോയിഡ് ഹോർമോൺസ് T3 T4 കൂടുതലായിരിക്കും. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻ്റ് നെഞ്ചെഴുപ്പ്, ഒരുപാട് വിയർക്കുന്നു, കൈ വിറയ്ക്കുന്നു, അതായിരിക്കും കംപ്ലയിൻ്റ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ അസുഖം കുറേ ദിവസം നിൽക്കും, കുറേ മാസം നിൽക്കും. അപ്പോൾ ഈ അസുഖം കുറച്ച് ദിവസം കഴിഞ്ഞാൽ, ഈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കംപ്ലയിൻ്റ് മാറും. കംപ്ലയിൻ്റ് വെയിറ്റ് കൂടുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ആർത്തിയില്ല, ഫേസൊക്കെ റൗണ്ട് ആവുന്നു, സ്കിൻ തിക്കാവുന്നു, മുടിയൊക്കെ തിന്നായിട്ട് മാറുന്നു, ഫീമെയിൽസ് ആവും, പീരിയഡ്സിൻ്റെ വ്യത്യാസം വരുന്നു. ഇതൊക്കെ ആയിരിക്കും കംപ്ലയിൻസ്. അപ്പോൾ തുടക്കത്തിൽ ഹൈപ്പർ തൈറോയിഡിസം, പിന്നെ ഹൈപ്പോതൈറോയിഡിസം ആയിട്ട് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അത് T3 T4 TSH. ഇപ്പോൾ ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, പേഷ്യൻ്റെ കംപ്ലയിൻ്റെ കൂടെ ഈ തൈറോഗ്ലോബുലിൻ എന്ന് പറഞ്ഞത് റേസ്ഡ് ആയിരിക്കും. പക്ഷേ വേറെ TPO എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ തൈറോഗ്ലോബുലിൻ റേസ്ഡും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുതലും TPO നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡയഗ്നോസിസ് ആയി. അൾട്രാസോണോഗ്രാഫി നെക്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് തൈറോയിഡ് ഗ്ലാൻഡ് വലുതാണെന്നും അതിൻ്റെ എക്കോ ടെക്സ്ചർ കുറവാണെന്നും കാണിക്കും. അപ്പോൾ സാധാരണ ഇതുപോലെ കണ്ടീഷനിൽ CT സ്കാനിൻ്റെ ആവശ്യം വരുന്നില്ല. അഥവാ CT സ്കാൻ എടുക്കുവാണെങ്കിൽ അത് തൈറോയിഡ് ഗ്ലാൻഡ് വലുതാണെന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ, അല്ലാതെ പ്രത്യേക ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ഡയഗ്നോസിസ് ക്ലിനിക്കലി പെയിനുണ്ട്, തൈറോഗ്ലോബിൻ ലെവൽ ഹൈ ആണ്, TPO ലെവൽ നെഗറ്റീവ് ആണ്. ഈ മൂന്ന് പോയിൻ്റാണ് നമ്മൾ നോക്കാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അഥവാ അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുത്തിയെടുക്കുവാണെങ്കിൽ ആ സെൽസ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് ഇൻഫ്ലമേറ്ററി സെൽസ് കാണുന്നതായിരിക്കും റിപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കോമൺ ആയിട്ട് ആദ്യമായിട്ട് വേണ്ടത് പേഷ്യൻ്റെ കംപ്ലയിൻ്റ് സിവിയർ പെയിനാണ്. അപ്പോൾ പെയിൻ കുറയ്ക്കാനുള്ള പെയിൻ കില്ലേഴ്സ് ആണ് ആദ്യം തരേണ്ടത്. പ്രത്യേകിച്ചും ആസ്പിറിൻ ഇൻഡോമെത്തസിൻ, അതിൻ്റെ ആ ഗ്രൂപ്പാണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. പിന്നെ ഇത് തുടക്കത്തിൽ വരുവാണെങ്കിൽ നമുക്ക് സ്റ്റീറോയിഡ്സ് തുടങ്ങിയാൽ കൊള്ളാം. ഓറൽ സ്റ്റീറോയിഡ്സ് അത് കുറച്ച് ദിവസം വേണ്ടി വരും. ആ സ്റ്റീറോയിഡ്സ് കുറച്ച് ദിവസം കഴിച്ചിട്ട് പിന്നെ പതുക്കെ പതുക്കെ അതിൻ്റെ ഡോസ് കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ വേറെ കംപ്ലയിൻസ് കാണും. തുടക്കത്തിൽ പേഷ്യൻ്റ് ഹൈപ്പർ തൈറോയിഡിസം കാണും, അതായത് ദേഹത്ത് T3 T4 അളവ് കൂടുതൽ, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതൽ.
അത് കുറയ്ക്കണമെങ്കിൽ തയോ അസൈ ഗ്രൂപ്പ്സ് ആൻഡ് മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ചിലപ്പം ബീറ്റ ബ്ലോക്കേഴ്സും. അഥവാ പേഷ്യൻ്റ് ലേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ, ഹൈപ്പോ തൈറോയിഡിസം ഫീച്ചേഴ്സായിട്ട് വരുവാണെങ്കിൽ, അവർക്ക് നേരത്തെ കഴിക്കുന്ന ഡ്രഗ് നിർത്തിയിട്ട് എൽത്രോക്സിൻ ടാബ്ലറ്റ്, അവരുടെ എത്ര അളവ് വേണോ അത് അതിനനുസരിച്ചുള്ള എൽത്രോക്സിൻ ടാബ്ലറ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ എൽത്രോക്സിൻ ടാബ്ലറ്റ് രാവിലെ എംറ്റി സ്റ്റമക്ക് രാവിലെ എണീച്ചുടനെ പല്ലേക്ക് തേച്ച് കഴിഞ്ഞ് വെറും വയറ്റിൽ ആ പറയുന്ന എത്ര ഡോസേജ് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂറത്തേക്ക് ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല. ഇതാണ് എൻ്റെ ഡോസേജ്. ഇതിൽ ഈ മെഡിക്കൽ കണ്ടീഷൻ മെഡിക്കലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം പേഷ്യൻസിന് മാത്രം തൈറോയിഡ് തൈറോയിഡെക്ടമി വേണ്ടി വരും. വളരെ ചുരുക്കം പേഷ്യൻസിന് ഇതിൻ്റെ റോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് എപ്പോഴാന്ന് വെച്ചാൽ, ഈ പേഷ്യൻ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്തിട്ട് പോലും അവരുടെ പെയിൻ കുറയുന്നില്ല, സഹിക്കാൻ പറ്റാത്ത കഴുത്ത് വേദന കണ്ടിന്യൂസ് ഉണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും, അതായത് സ്റ്റീറോയിഡ്സ് കൊടുത്തിട്ടും പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ടും അത് കുറയുന്നില്ല. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു എപ്പിസോഡ് വന്നു, സിവിയർ പെയിൻ, കുറേ ദിവസം നിന്നു, പിന്നെ അത് മാറി, പിന്നെ വീണ്ടും വന്നു, അതേപോലെ കുറേ ദിവസം സിവിയറായിട്ട് നിന്നു, പിന്നെ വീണ്ടും വന്നു, റിക്കറൻ്റ് ആയിട്ട് തൈറോയിഡൈറ്റിസ് വരുവാണെങ്കിൽ പോലും നമുക്ക് തൈറോയിഡെക്ടമി ഒക്കെ ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷൻ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ഈ തൈറോയിഡ് ഗ്ലാൻഡ് പ്രവൃത്തി കംപ്ലീറ്റ് ഇല്ലാതായി ഹൈപ്പോ തൈറോയിഡിസം സ്റ്റേജിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ ജീവിതകാലം മൊത്തവും നിങ്ങൾ ഈ എൽത്രോക്സിൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഡിക്യുർവാൻസ് തൈറോയിഡൈറ്റിസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.